നമസ്കാരം എല്ലാവർക്കും. ധന്യാസ് ക്യുസിൻ ഈസി എം ഇ റെസിപ്പീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഇന്ന് ഓണസദ്യ വിഭവങ്ങളിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുറുക്ക് കാളനാണ്. സാധാരണ കാളനും കുറുക്ക് കാളനും ഉള്ള വ്യത്യാസം അതിൻ്റെ കൺസിസ്റ്റൻസിയിലാണ്. കുറുക്ക് കാളൻ നല്ല തിക്കായിരിക്കും. ഇതേപോലത്തെ ഓണസദ്യ വിഭവങ്ങളൊക്കെ ഞാനിവിടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഇതൊന്ന് കണ്ടു നോക്കൂ. ഇനി ബാക്കിയുള്ള റെസിപ്പീസും വരുന്ന എപ്പിസോഡിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന ഒരു റെസിപ്പീസും നിങ്ങൾക്ക് മിസ്സാകില്ല. ഇനി കുറുക്ക് കാളൻ ഉണ്ടാക്കാൻ വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാളന് വളരെ കുറച്ച് പച്ചക്കറി മാത്രം മതി. കായയും ചേനയും അതും വളരെ കുറച്ച്. ആദ്യം കായ തൊലി കളഞ്ഞ് മഞ്ഞൾ വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇട്ട് വയ്ക്കാം. കായയുടെ കറ പോകാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അരമണിക്കൂർ കഴിഞ്ഞ് അതൊന്ന് കഴുകി നല്ല വലിയ സ്ക്വയർ പീസസായി കട്ട് ചെയ്ത് എടുക്കാം. അങ്ങനെ സ്ക്വയർ പീസസായി കട്ട് ചെയ്ത കായ ഒരു 8-10 കഷ്ണം. ചേന കുറച്ച് വലിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തത് ഒരു 6-7 പീസസ്. പച്ചമുളക് 6-7 എണ്ണം എരിവിനനുസരിച്ച് കൂട്ടി കുറച്ച് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. നല്ല പുളിയുള്ള തൈര് 1 കപ്പ്. ഒരു ഫുൾ തേങ്ങ ചിരവിയത്. കടുക് 1 ടീസ്പൂൺ. വറമുളക് 3-4 എണ്ണം. കറിവേപ്പില 2 കൊത്ത്. ഉലുവപ്പൊടി 1/2 ടീസ്പൂൺ. നമ്മളിവിടെ ഉലുവയാണ് എടുത്തിട്ടുള്ളത്, അത് പൊടിയാക്കണം. കേരള സദ്യ വിഭവങ്ങളിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒന്നാണ് കാളൻ. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ കാളൻ ഉണ്ടാക്കിയാൽ ഞാൻ നല്ല ഇഷ്ടത്തോടെ കഴിക്കാറുണ്ട്. ഞാൻ മാത്രമല്ല കേട്ടോ, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മയുടെ കാളനും മുളകാ പച്ചടിക്കും ഒക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണെന്ന്. അങ്ങനെ ഇന്ന് അമ്മ കാളൻ ഉണ്ടാക്കുമ്പോൾ ആ സ്പെഷ്യൽ കാളൻ റെസിപ്പി ഇവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് നമുക്ക് വേണ്ടി റെസിപ്പി ഉണ്ടാക്കിയത് എൻ്റെ മദർ ഇൻ ലോ ആണ്. അമ്മേ, ഒരു ഹായ് പറയൂ. ഇനി കാളൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. എടുത്തു വച്ചിരിക്കുന്ന ചേനയും നേന്ത്രക്കായയും നല്ലവണ്ണം കഴുകി കുക്കറിൽ ഇട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ ഒരു 10-20 പേർക്ക് വേണ്ട കാളനാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കഷ്ണം കുറച്ച് ജാസ്തി ഉണ്ടാകും, പക്ഷെ പറഞ്ഞ അളവിന് എടുത്താൽ മതി. ഇനി കഷ്ണത്തിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് അടച്ചു വെച്ച് ഒരു 1-2 വിസിൽ വരുന്നതിൽ വേവിക്കാം. കഷ്ണം വേവുമ്പോളേക്കും ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും 5-6 പച്ചമുളകും 1/2 ടീസ്പൂൺ ജീരകവും മിക്സിയിലിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തൈരിൽ നിന്ന് കുറച്ച് ഒഴിച്ച് നന്നായി പേസ്റ്റ് രൂപത്തിൽ കട്ടിയായി അരച്ചെടുക്കാം. ഇനി തേങ്ങ അറിയുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അരച്ചെടുക്കാം. അധികം വെള്ളം കൂട്ടാതിരിക്കുന്നതാണ് ഉത്തമം. ഇപ്പൊ കഷ്ണമൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള തൈര് മിക്സിയിൽ ഒന്ന് അടിച്ച് ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ച് തൈരിലുള്ള വെള്ളമൊക്കെ നന്നായി വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തൈരിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ല തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങക്കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി കൂടുതൽ നേരം അടുപ്പിൽ വെക്കേണ്ട, ഗ്യാസിൽ നിന്ന് മാറ്റി. അടുത്തതായി ഒരു പാനിൽ നല്ലവണ്ണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ഒഴിക്കണം, എന്നാലേ ആ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ നന്നായി വരുള്ളൂ. പിന്നീട് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ വറമുളകും കറിവേപ്പിലയും ഇട്ട് കാളനിലേക്ക് വറവിടാം. ഇനി കാളൻ ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉലുവ എണ്ണയിലൊന്ന് വറുത്ത് പൊടിച്ച് ഒരു നുള്ള് അതിലേക്ക് ചേർക്കാം. ഇപ്പൊ നമ്മുടെ കാളൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ചു നേരം അടച്ചു വെച്ചാൽ ആ ഫ്ലേവറൊക്കെ നന്നായി സെറ്റാകും. അത് കഴിഞ്ഞ് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് വിളമ്പാം. ഈ കുറുക്ക് കാളൻ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ 2-3 ദിവസം കേടുവരാതെ ഇരിക്കും. ഇനി ഇത് ഒഴിച്ചു കൂട്ടുന്ന കാളനാക്കണമെങ്കിലും വളരെ എളുപ്പമാണ്. കുറച്ച് വെള്ളം തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി.
ഇപ്പോൾ ഒഴിച്ചു കൂട്ടുന്ന കാളൻ റെഡി. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായോ? വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് ഞങ്ങൾ അറിയിക്കണേ.